ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീട് എല്ലാവരും കണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം എന്തേ, ഞാൻ ചൂടുവെള്ളം വെച്ചു, പിന്നെ ബീട്രൂട്ട് വെള്ളത്തിട്ടു, കാരണം കുറച്ച് വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട് സമയമുണ്ട്. 6:30 ആയിട്ടിപ്പോൾ. പിന്നെ അരി തീയിലിടാനായിട്ടുള്ള വെള്ളം വെച്ചു, അരി കഴുകി ചായക്ക് വെള്ളം വെച്ചു, മീൻകറി എടുത്ത് പുറത്ത് വെച്ചു. ഇവിടെ പിന്നെ ഒരു കറി വെച്ച് കഴിഞ്ഞ് പിന്നെ 2 ദിവസത്തേക്കും ഉണ്ട് കേട്ടോ. ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ദോശമാവ് എടുത്ത് പുറത്ത് വെച്ചു. സാമൂ നാമതാണ് കൂടെ കൂടി ഗുസ്തി കൊടുത്ത സാമിനാണ് മേത്തോടൊന്ന് ചിലപ്പോൾ ഒക്കെ ഇഷ്ടമില്ല, അവർ തമ്മിലുള്ള വഴക്കും കുസൃതികളും. അവസാനം സാമ കരച്ചിലായി, അവസാനം നാമതാണ് എണീറ്റ് പോയി. സാമിനാണെങ്കിൽ ഇന്ന് സ്കൂളിൽ പോയിട്ട് താല്പര്യമാണ്, പറ്റില്ല ഒന്നാമത്തെ, തൊണ്ടവേദന ഉണ്ട് വീണ്ടും. പിന്നെ ബീട്രൂട്ട് തോരൻ വെക്കാനുള്ള എല്ലാം അരിഞ്ഞ് വെച്ച് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കി. ബീട്രൂട്ട് തോരനും മീനിൻ്റെ കുറച്ച് കഷ്ണങ്ങളും കൂടിയിട്ടാണ് സാമിന് കൊടുത്തു വിടുന്നത്. അച്ചാറൊക്കെ കൊടുത്തു വിട്ട്, അച്ചാറല്ല അങ്ങനെയുള്ള സാധനമൊക്കെ കൊടുത്തു വിടുമ്പോൾ ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കും. മീൻകറി കൂട്ടത്തില്ല, എന്നാലും ഞാൻ തേങ്ങാപ്പാലൊക്കെ കഴിച്ച് സെറ്റ് ചെയ്തു മീൻകറി കേട്ടോ. ദോശ ഉണ്ടാക്കി, ആദ്യത്തെ 2 ദോശ സാമിന് വേണ്ടി ഉണ്ടാക്കി, വേഗം കൊടുത്തു. അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു കേട്ടോ. എന്തോ ഒരു ബ്ലാങ്ക് ആയിപ്പോയി, എന്തോ വീഡിയോയ്ക്ക് എടുത്തതിൻ്റെ പ്രശ്നമാണോ എന്തോ, കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. പിന്നെ ഇതേ സാമ്പിനുള്ള ചോറെടുത്തു. ഒരു 1.5 തവി കൂടുതൽ കഴിക്കത്തില്ല കേട്ടോ, അതന്നെ തിരിച്ച് കൊണ്ടുവരും. പിന്നെ ബിസ്ക്കറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട് ഞാൻ, ഇടയ്ക്ക് എങ്ങാനും വിശക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്ന് ഓർത്തു. മീൻ്റെ 2 കഷ്ണവും വെച്ച് പിന്നെ ബീട്രൂട്ട് തോരനും ഉണ്ടാക്കി. ഫോണിന് അങ്ങോട്ട് ക്ലാരിറ്റി വരുന്നില്ല, എന്നാലും ഒരുമാതിരിയൊക്കെ. 2 വർഷമായി ഫോൺ മേടിച്ചിട്ട്, അതിൻ്റെതായ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. പിന്നിപ്പോൾ പുതിയൊരു ഫോണൊന്നും മേടിക്കലും നടക്കില്ല, അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടെടുക്കും കേട്ടോ. പിന്നെ ഇതേ സാം പോകുന്നതിന് മുന്നേയിട്ട് ഞാനൊന്ന് പേരടിച്ച് വാരി. മുറ്റ ഞാൻ വൈകുന്നേരം അടിക്കുന്നുള്ളൂ കേട്ടോ, മുറ്റൊന്നും രാവിലെ അടിക്കുന്നില്ല. വലിയ കരികയിലൊന്നും ഇല്ല മുറ്റത്ത്. പിന്നെ ചെരുപ്പ് ഞങ്ങൾ ഇറങ്ങാൻ എടുക്കാൻ എളുപ്പത്തിന് ഇട്ടേക്കുന്ന കേട്ടോ, അവിടെ നിന്ന് മാറ്റിയിട്ടണം. ഇനി ചെരുപ്പ് വെക്കുന്ന ഒരു റാക്ക് മേടിക്കണം, കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഹാളിൽ ഒരു സെറ്റ് മേടിക്കണം, സെറ്റ് അല്ല 2-3 കസേരകളെങ്കിലും മേടിക്കണം. പിന്നെ ബെഡ്ഷീറ്റുകൾ ഒരു കട്ടിലും കൂടെ മേടിക്കണം. പിന്നെ അങ്ങനെ ഒരു കണക്കിന് ഞാൻ അടിച്ചു വരാം. അപ്പോഴത്തേക്ക് സാമ കുറേ ചെവിക്കകത്ത് നിന്ന് ചെറുതായിട്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ട്, വേദനയുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ നീർക്കെട്ടിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്, അത് ഞങ്ങൾ മരുന്ന് മേടിച്ചു, ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചു. ശരിയായി, എന്നും ഈ ആൻറ്റിബയോട്ടിക് കഴിക്കില്ല, പൊള്ളില്ലല്ലോ ശരീരത്തിന്. ഞാൻ പറഞ്ഞു സാല മാറിക്കൊള്ളുന്ന, അപ്പം നവമതാണ് ഭയങ്കര വിഷമം. പിന്നെ സാമത എന്തോ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങിട്ടോ. അതിനുശേഷം ഞങ്ങൾ ബസ് കാത്ത് അവിടെ പോയി നിന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ ഇറങ്ങിയിട്ട് പോയി. എനിക്ക് അല്ലെങ്കിൽ ബസ് പോയാലോ, പോയാൽ ഇവിടെ നല്ല ദൂരമുണ്ട്, അപ്പോൾ ഓട്ടോറിക്ഷക്കൂലി നല്ല പൈസയാവും. അതുകൊണ്ട്
ഞങ്ങളൊരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങി. ഇനി നമുക്ക് ആകപ്പാടുള്ളൊരു ലിറ്റിൽ വരുമാനം കിട്ടുന്നൊരു കടയാണ്. ഇപ്പോൾ വലിയ കച്ചവടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പം 3 മാസത്തോടു കൂടി കട നിർത്തും. ഉറപ്പില്ല, വേറെ എന്തെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും പോകണം. പഠിക്കാന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സിന് എന്തെങ്കിലും ചേരാൻ ഓർത്തുണ്ട്. അപ്പം പോകണ്ടല്ലോ, നമുക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ടൗണിലേക്ക് നല്ല ദൂരമുണ്ട്. എല്ലാവരും ഒന്ന് ഇടിയാണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.